ർഗത്തിൽ പോകുമോ എവർക്കും സ്വാഗതം അനേകം അനേകം ആളുകൾ എന്നോട് ചോദിച്ച സുപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ സ്വഭാവം ഈ അന്വേഷണത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ ആ പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ അവസ്ഥയുടെ പ്രത്യേകത മാനിച്ചുകൊണ്ട് ഏവരും അല്പം ക്ഷമയോടെ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കണമെന്ന് ആദ്യമേ സവിനയം അപേക്ഷിച്ചുകൊള്ളുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ചിന്താശകലം നിങ്ങൾ ഒരു കാലത്തും കേട്ടിരിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് അതൽപ്പം വിശദീകരിച്ച് അവതരിപ്പിക്കേണ്ടി വന്നാൽ അത് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കാനുള്ള മനസ്സും ക്ഷമതയും ഇല്ലായെങ്കിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് തുറന്ന മനസ്സോടും വലിയ പ്രത്യാശയോടും ഈ ഒരു അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാം നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ ഒരു വിധത്തിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ അനേക ദശകങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനേക വീഡിയോകളിൽ ഏറ്റവും ശ്രദ്ധേയമായ അഞ്ച് വീഡിയോകളെടുത്താൽ അതിലൊന്ന് ഈ വീഡിയോ ആയിരിക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ അതിൻ്റെ പൂർണ്ണ തോതിൽ ഈ അന്വേഷണത്തിൽ നിങ്ങൾ നിക്ഷേപിക്കും എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ ഏവരെയും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാം നാം ർഗത്തിൽ പോകുമോ സ്വർഗം എന്നാൽ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുവാൻ താൽപ്പര്യമുണ്ടോ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ഈ ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഏതാണ്ട് പരിധികൾ ദ ഫ്രെയിം വർക്ക് ഓഫ് അവർ തോട്ട് ആൻഡ് എൻക്വയറി അപ്പോൾ ഇതാദ്യമേ നമ്മുടെ മനസ്സിൽ വ്യക്തമായി ധരിച്ചിരിക്കുക എന്നാൽ എന്താണ് നമുക്കറിയാം ഭേദപുസ്തകത്തിൽ സ്വർഗത്തെ പറ്റി പര പരാമർശങ്ങളുണ്ട് അതൊക്കെയും കാവ്യാത്മകമാണ് പ്രതീകാത്മകമാണ് അത് വസ്തുതാപരമല്ല ഇറ്റ് ഈസ് നോട്ട് ലിറ്ററൽ അത് ആക്ഷരീകമല്ല വസ്തുതാപരമല്ല ആക്ഷരീകമല്ല

ഇതുവരെ ആർജിച്ചിട്ടുള്ള ധാരണകളെ ആസ്പദമാക്കി ഈ സ്വർഗത്തിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിച്ചറിയുവാൻ നന്നേ പ്രയാസമാണ് എന്നാൽ അത് സാധിക്കത്തക്കോണമുള്ള ചില സൂചനകൾ അവിടെയും ഇവിടെയും ഉള്ളത് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് സ്വർഗത്തിൽ പോകുവാൻ താല്പര്യമുള്ളവർ സ്വർഗമെന്ത് എന്ന് മനസ്സിലാക്കുവാൻ അല്പം ക്ലേശിക്കുവാൻ മനസ്സുള്ളവരായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഏതായാലും നമുക്ക് ഈ അന്വേഷണം ഏറ്റവും പ്രകടമായ സത്യം ഏറ്റവും ലളിതമായ സത്യത്തിൽ കൂടെ ആരംഭിക്കുന്നതായിരിക്കും ഉചിതം സ്വർഗമെന്നാൽ ഇനിയും വരാൻ പോകുന്ന ഒരവസ്ഥ ഒന്നാം ആരും സ്വർഗത്തിലല്ല എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വിവാദമുണ്ടാകുവാൻ സാധ്യമല്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും ലളിത സ്വർഗത്തെപ്പറ്റി നമുക്ക് പറയാവുന്ന ഏറ്റവും ലളിതമായ കാര്യം ഇനിയും വരാൻ പോക പോകുന്ന അല്ലെങ്കിൽ ഇനിയും വരേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതുവരെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തവും അതിനതീതവുമായ ഒരവസ്ഥ അതാണ് സ്വർഗം ഇത് നമുക്ക് ഏറ്റവും ലളിതമായി ഇതിനേക്കാൾ ലളിതമായി ആശയത്തെ പ്രതിപാദിപ്പാൻ പ്രതിപാദിപ്പാൻ ആർക്കും സാധ്യമല്ല അതിന അതിനെപ്പറ്റി എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ആ അവസ്ഥ പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ ഇപ്പോൾ എന്ന് പറയുന്നത് അവിടെ എത്ര മാലാഖമാരുണ്ട് അവിടെ ഏത് തരത്തിലുള്ള വെളിച്ചമാണ് ഇലക്ട്രിസിറ്റിയാണോ അതോ മറ്റ് ഏതോ തരത്തിലുള്ള സൂര്യനാണോ അല്ല ദൈവപുത്രൻ്റെ തേജസ്സാണോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മെ അലട്ടുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ നിരത്തുകൾ സ്വർഗം കൊണ്ട് പാകിയതാണോ അവിടെ വജ്രമുണ്ടോ ഗോമേതകമുണ്ടോ ഒഫെയർ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എത്ര മാളികയുണ്ട് ഓരോ മാളിയയ്ക്കും അത് സ്ക്രൈസ്കൈസ്ക്രേപ്പറാണോ ആ ഒരു സ്കൈസ്ക്രേപ്പറിന് എത്ര പൊക്കം വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പാടെ തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഞാൻ അവതരിക്കാൻ പോകുന്ന എനിക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഞാൻ നമ്പുന്ന ആശ്രയിക്കുന്ന ഈ ആശയത്തെ നിങ്ങൾക്ക് കൈമാറുവാൻ അല്ലെങ്കിൽ എന്നിൽ നിന്ന് സ്വീകരിപ്പാൻ നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ അപ്പോൾ നാം ഇതുവരെ കണ്ടത് സ്വർഗ്ഗമെന്നാൽ ഇതുവരെ സ്ഥാപിതമായിട്ടില്ലാത്തതും അല്ലെങ്കിൽ ഇതുവരെ നാം അവകാശമാക്കുവാൻ ഇടയായിട്ടില്ലാത്തതും അല്ലെങ്കിൽ ഇതുവരെ നാം അനുഭവിച്ചിട്ടില്ലാത്തതും ഇനിയും അവകാശമാക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരവസ്ഥ ഇതാണ് സ്വർഗം ഫോർ ദ ടൈം ബിങ് അത് പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യത്തെ നമുക്ക് അല്പം അനുധാവനം ചെയ്യാം ആ യോഗ്യത എന്താണ് അത് വളരെ ലളിതമാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആർക്കൊക്കെയാണോ അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ അതിൽ നിന്ന് മേൽത്തരമായ ഒരവസ്ഥ പ്രാപിക്കുവാൻ ആത്മാർത്ഥമായ ആഗ്രഹവും ആ ആഗ്രഹത്തെ അനുസരിച്ച് അധ്വാനിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പരിശ്രമിക്കുക അതിനുള്ള മനസ്സുമുള്ളത് അവർക്ക് സ്വർഗത്തിൽ പോകുവാൻ യോഗ്യതയുണ്ട് ഞാൻ പറഞ്ഞ വാക്യം വാചകം ഇച്ചിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് മുറിച്ച് മുറിച്ച് പറയട്ടെ ഇതിൻ്റെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം നാം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞ് വാലത്തീക എത്തുന്ന പോലെ പറഞ്ഞ് ഒതുക്കണം പണ്ടങ്ങണം എന്ന ഒരു മനോഭാവത്തിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല നിങ്ങൾ ദയവായി ആ കൂട്ടത്തിൽ പെടരുത് അങ്ങനെയുള്ളവർക്ക് ദ ടെമ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു അന്വേഷണ ആത്മീയ സംഗമത്തിൽ ചേർന്നിട്ട് ഒരു ഇല്ല ഇത് ആൽബാഹുല്യം കൊണ്ട് അഭിമാനിക്കേണ്ട ഒരു കൂട്ടായ്മയല്ല ഇതൊരു മതപരമായ കൂട്ടായ്മയുമല്ല ഇത് ദൈവീകമായ സത്യങ്ങളെ നിതാന്തമായ സത്യങ്ങളെ മനുഷ്യ മാനുഷികമായ പരിമിതിയിൽ നിന്നാണെങ്കിൽ പോലും നിരന്തരമായി അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് അതിനെ നാം വിലപതിക്കും എന്ന് എനിക്ക് പ്രത്യാശയുണ്ട് അപ്പോൾ സ്വർഗം ഉണ്ടോ ഉണ്ട് എന്നാൽ എന്താണ് ഇതുവരെ നാം പ്രവേശിച്ചിട്ടില്ലാത്തതും അവകാശമാക്കിയിട്ടില്ലാത്തതും എന്നാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അതായത് ഈ കാലത്തിനതീതമായി നമുക്ക് അവകാശമാക്കുവാൻ സാധ്യതയുള്ളതുമായ ഒരു വലിയ അനുഗ്രഹം അതിൽ പ്രവേശിക്കുവാൻ നമുക്ക് യോഗ്യത വേണം യോഗ്യത വേണം എന്താണ് അയോഗ്യത അയോഗ്യത ഇപ്രകാരമാണ് ഒന്ന് ഇപ്പോഴുള്ളതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ താല്പര്യമുള്ളവർ ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴുള്ളതിനെ അതുപോലെ അള്ളിപ്പിടിച്ച് അതിൽ മാത്രം ഞാൻ നിൽക്കും അതിൽ നിന്ന് ഇടത്തോട്ടോ വല്ലത്തോട്ടോ നോക്കുകയില്ല മുൻപോട്ട് ചവിട്ടിട്ട് ചവിട്ടുകയുമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാണ് ഭൂരിപക്ഷമെന്ന് നമുക്കറിയാം അപ്പോൾ ആദ്യമായിട്ട് വേണ്ട യോഗ്യത എന്താണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ സ്റ്റേറ്റസ് കോ എന്ന് പറയും സ്റ്റേറ്റസ് കോ അതിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള മനസ്സ് ഒന്ന് രണ്ട് അങ്ങനെ മനസ്സുണ്ടായാൽ മാത്രം പോരാ അങ്ങനെ മുൻപോട്ട് പോകണമെങ്കിൽ നാം എന്തു ചെയ്യണം നാം അന്വേഷിക്കണം യേശു പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക പോകുക എന്നല്ല അർത്ഥം അങ്ങനെ മുൻപോട്ട് പോകണമെങ്കിൽ അതിനായി ക്ലേശിക്കേണ്ടി വരും ഒരു മുൻപോട്ട് നടക്കേണ്ടി വരും ഇപ്പോഴുള്ള അവസ്ഥയെ ഉപേക്ഷിക്കാതെ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഉദാഹരണമാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് നീ നീ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് പോവുക എന്നവനോട് അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവാകുന്നത് നാം വിശ്വാസം വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന ഘടകം എന്താണെന്ന് അല്പം പോലും അറിയുന്നില്ല അറിയാൻ താല്പര്യപ്പെടുന്നതുമില്ല വിശ്വാസം എന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനി നാം ആകേണ്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ ആന്തരികമായ ആവേശമാണ് വിശ്വാസം യേശു ആരാണ് യേശു വഴിയാണ് എന്തിൻ്റെ വഴിയാണ് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമ്മുടെ പരിമിതികൾ അരിഷ്ടതകൾ മാനുഷികമായ പട്ടിണി പാപ്പുരത്വം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ വന്ന വൈകല്യങ്ങൾ അത് അതുമൂലമുണ്ടാകുന്ന ഭാരം പ്രയാസം കഷ്ടം അരിഷ്ടത അങ്ങനെ പലവിധമായ ഈ ലോകം നിരകമാക്കി തീർക്കുന്ന ഒരു തത്വം അതിൽ നിന്ന് മുന്നോട്ട് പോവുക മുന്നോട്ട് ആ വഴിയാണ് വഴി 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 ഈ വഴിയെന്നാശയം പോലും നമ്മുടെ ക്രിസ്തീയ പ്രഘോഷണങ്ങൾ എൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നില്ല നാം ഇരിക്കുന്നു അവിടെ ഇരുന്ന് നമുക്ക് പ്രാപിക്കാവുന്ന ആനുകൂല്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നതിനപ്പുറത്ത് വിശ്വാസത്തിന് ഇത് മുൻപോട്ട് പോകാനുള്ളൊരു വലിയ പ്രേരണയും നിർബന്ധവും ഉണ്ടെന്ന് ആരും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ മുൻപോട്ട് പോകണം രണ്ട് മുൻപോട്ട് പോകും പോകുവാനുള്ള മനസ്സും അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നാം എടുക്കേണ്ട ക്ലേശവും സഹിക്കേണ്ട പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വെല്ലുവിളികൾ ഇവയെ അഭിമുഖീകരിക്കാനുള്ള മനസ്സും നമുക്കില്ലായെങ്കിൽ നാം എങ്ങനെ മുൻപോട്ട് പോകും ഇത് വളരെ പ്രത്യേകമായി മനസ്സിലാക്കുക ഇനിയും നാം മുൻപോട്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിൽ ബഹുഭൂരോക്ഷം ആളുകൾക്കും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ലാതെ വരുന്നത് ഇപ്പോൾ യേശു മനുഷ്യരെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായി ശ്രമിച്ചു നമുക്കറിയാം ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയില്ല എന്താണ് മാനസാന്തര എന്ന് മാനസാന്തരം തോന്നാൽ എന്താണ് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ പ്രാപിക്കുക അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥ പ്രാപിക്കുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് യേശു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുക എന്താണ് ദൈവരാജ്യം നിങ്ങൾ ഇപ്പോൾ ഒരു രാജ്യത്തിൽ വസിക്കുന്നു മനുഷ്യനിർമ്മിതമായ രാജ്യത്തിൽ അവിടെ രാഷ്ട്രീയമുണ്ട് സാമ്പത്തികമുണ്ട് സംസ്കാരമുണ്ട് അങ്ങനെ പല പലവിധമായി അതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നാൽ ദൈവഹിതം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ജീവിത എന്താണ് പറയുന്നത് ദർശനമുണ്ട് എ വേ ഓഫ് ലൈഫ് സെൻറ്റേഡ് ഓൺ ദ വിൽ ഓഫ് ഗാഡ് അത് നിങ്ങൾ നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യേശു പഠിപ്പികളിലൊക്കെയും ആ വ്യത്യാസം പലതവണ പലതവണ പല വിധത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വ്യത്യാസത്തെ അവതരിപ്പിക്കുന്നത് പക്ഷേ ആ വെളിച്ചത്തിലല്ല നമ്മിപ്പോൾ മനസ്സിലാക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു അപ്പോൾ ദൈവരാജ്യം യേശു ഒരു മതം സൃഷ്ടിക്കാൻ വന്നതല്ല എന്ന് നാം എപ്പോഴും പറയും അവൻ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനായി വന്നു മതവും ദൈവരാജ്യവും എന്നുള്ള വ്യത്യാസം എന്താണ് മതം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതാണ് മനുഷ്യർക്ക് മതം എന്താണെന്ന് അറിയാം എല്ലാ കാലത്തും മതങ്ങളുണ്ടായിരുന്നു യേശു മതത്തിൽ നിന്ന് മനുഷ്യനെ പിടിപ്പിച്ച് ദൈവരാജ്യത്തിൽ അവനെ പുനഃസ്ഥാപിക്കാനായി വന്നു ആ ദൈവരാജ്യം എന്താണ് മതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് മതത്തിലെപ്പോഴും മനുഷ്യൻ്റെ ഇംഗിതവും താല്പര്യവും ലൗ ലൗകികമായ പ്രമാണങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നു ദൈവരാജ്യത്തിലോ ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കാ നടപ്പാക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ദൈവരാജ്യം എന്നുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ അതില്ല എങ്കിൽ പിന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടോ എന്നതിന് വല്ല തെളിവുണ്ടോ തെളിവുണ്ട് എന്താണ് സ്വർഗരാജ്യത്തിൽ പോകാൻ നമുക്ക് ഒട്ടും മനസ്സില്ല എന്ന തെളിവുണ്ട് ഇപ്പോഴുള്ള നമ്മുടെ എന്താണ് ഇപ്പോൾ വെളിപ്പെട്ടു നിൽക്കുന്ന നമ്മൾ തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യം എന്താണ് നാം അധരം കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയും എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാമോ അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നത് പറഞ്ഞു തരാമോ അവിടെ പോകാനായിട്ട് താല്പര്യമുണ്ട് എന്ന പ്രഹസനത്തിൽ അങ്ങനെയൊക്കെ അതരം കൊണ്ട് പറയുമ്പോൾ ഹൃദയം കൊണ്ട് എന്താണ് പറയുന്നത് എനിക്കവിടെ പോകണ്ടായോ എനിക്കിവിടെ ഇങ്ങനെ പിടിച്ച് കടിച്ചു തൂങ്ങി കിടന്നാൽ മതി ഇതാണ് നമ്മൾ ഈ ഒരു വലിയ കപടഭക്തിയാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും ചിതൽ പുറ്റാക്കി വെച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ട യോഗ്യത യേശുവിൻ്റെ മാർഗം സ്വീകരിക്കുക മതം ക്രിസ്തു മതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ക്രിസ്തു മതം മറ്റെല്ലാ മതങ്ങളെയും പോലെയാണ് എല്ലാ മതങ്ങളും മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കെട്ടി കാലും കൈയും കെട്ടി അവിടെ തന്നെ വെക്കാനും അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ അല്പം വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയല്ലാതെ അവനെ മുൻപോട്ട് കൊണ്ടുപോകാനും ഇനിയും വരാനിരിക്കുന്നൊരു വ്യവസ്ഥതിയുടെ പൗരത്വം പ്രാപിപ്പാൻ യോഗ്യമാകത്തക്ക വിധത്തിൽ അവരെ പരിശീലിപ്പിക്കുവാനും വളർത്തുവാനും ശ്രമിക്കുകയും പരിശീലി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മതവും ലോകത്തിലല്ല മതത്തിനത് സാധ്യമല്ല അതുകൊണ്ടാണ് മതത്തിൽ നിന്ന് വ്യത്യസ്തമായി ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വലിയ ദൂതുമായ ആഹ്വാനവുമായി യേശു ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നത് വ്യക്തമായി ധരിക്കേണ്ട ആവശ്യം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ മനസ്സുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ അതിനേക്കാൾ വളരെ വ്യത്യസ്തമായ റാഡിക്കലി ഡിഫറെൻറ്റ് ഒരവസ്ഥ പ്രാപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ ആ വ്യത്യസ്തമായ അവസ്ഥ പ്രാപിക്കുന്നതിനു അനുബന്ധമായ മാറ്റങ്ങൾ സ്വീകരിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ അതിൻ്റെ ഉത്തരമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം യേസ് എന്നാണ് ഉണ്ട് എനിക്ക് മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോയിരിക്കും അത് എപ്രകാരമാണ് യേശുവിൻ്റെ പഠിപ്പീരിൽ ഞാൻ ഇതുവരെ അവതരിപ്പിച്ച ആശയം പ്രതിബിംബിക്കുന്നത് എന്ന് മാത്രം അടുത്ത ഏഴോ എട്ടോ ഒമ്പതോ മിനിറ്റിൽ പ്രതിപാദിച്ചിട്ട് ഞാൻ ഈ ചിന്തകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ യേശു സ്വർഗരാജ്യം പ്രസംഗിച്ചു സാക്ഷീകരിച്ചു ഈ സ്വർഗരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യം പോസിറ്റീവായി സകാരാത്മകമായി സ്വീകരിച്ച വ്യക്തിയുടെ അനുഭവം നിങ്ങൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ അത് സ്വീകരിക്കാൻ മടിച്ച വ്യക്തികളുടെ അനുഭവം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അച്ചട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കാദ്യം അതിന് മനസ്സില്ലാത്തൊരു വ്യക്തിയെ പരിഗണിച്ചിട്ട് മനസ്സുള്ള ഒന്ന് രണ്ട് വ്യക്തികളുടെ അനുഭവം ചിന്തിക്കാം മൊത്തത്തിൽ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ധനികനായൊരു യുവാവേശുവിൻ്റെ അടുത്ത് വന്നു ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എന്തു ചെയ്യണം അവനു യോഗ്യതയില്ല എന്ന് എങ്ങനെയാണ് തെളിഞ്ഞത് ഈ ലോകത്തിൽ അവനെ യാതൊരു മാറ്റവും സ്വീകരിക്കാൻ മനസ്സില്ല എന്നതുകൊണ്ടാണ് യേശു എന്തുകൊണ്ട് അവനോട് പറഞ്ഞു നീ പോയി നിൻ്റെ എന്നെക്കുള്ളതൊക്കെയും മറ്റു ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക അപ്പോൾ നീ ജീവിക്കും അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം പണം വലിയ പാപമാണെന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചു അതല്ല എൻ്റെ അർത്ഥം എൻ്റെ അർത്ഥം എന്താണ് നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സ്വീകരിപ്പാൻ നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്ക് അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ആ യുവാവ് പറഞ്ഞ് എനിക്ക് മനസ്സില്ല അവനെ സഹായിക്കാൻ ആർക്കും കഴിയുകയില്ല അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോവുകയല്ലാതെ മറ്റു യാതൊരു മാർഗ്ഗവും ഇല്ല ഇത് വളരെ സ്പഷ്ടമാണ് ആൾക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഇതെന്ന് വ്യത്യസ്തമായ ഒരു ഒരു സംഭവം അപ്പം നോക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അവിടെ സഖ സഖായി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അല്ലേ അവൻ യേശുവിനെ കണ്ടെത്തുന്നു അല്ലെ യേശു അവനെ കണ്ടെത്തുന്നു അതാണ് കുറച്ചുകൂടെ കറക്റ്റ് അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടെന്നാണ് ആദ്യ വൈശ് പറയുന്നു ഇറങ്ങി വേഗമിറങ്ങിയവ മനസ്സിലാക്കണം വേഗം വേഗമിറ നമ്മളത് വായിക്കുമ്പോൾ അതിൽ വലിയ ദാർശനികതയുണ്ടെന്ന് എന്ന് ആരും മനസ്സിലാക്കത്തില്ല കാരണം അത് മനസ്സിലാക്കാനുള്ള പശ്ചാത്തലമില്ലാത്തതുകൊണ്ട് സങ്കുചിതമായ മനസ്സോടുകൂടെ വേദപുസ്തകം വായിക്കുന്നതും വായിക്കാതിരിക്കുന്നതും ഒരുപോലെയാണ് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല വേദപുസ്തകം ചില വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും അകത്തുകയല്ല അത് പ്രപഞ്ച സത്യങ്ങളുടെ നിത്യമായ വെളിച്ചമാണ് ആ വിധത്തിൽ അതിനെ അറിയുവാനും ആദരിപ്പാനും അതിനോട് ബന്ധം പുലർത്തുവാനും കഴിയുന്നവർ ഭാഗ്യമുള്ളവരാണ് അപ്പോൾ അവന് മാറ്റം സ്വീകരിപ്പാൻ മനസ്സുണ്ടെന്ന് തെളിയിച്ചു അപ്പോഴാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇന്ന് ഞാൻ നിൻ്റെ കൂടെ പാർക്കേണ്ടതാണ് കാരണം ഞാൻ വഴിയാണ് ഈ വഴിയെ സ്വീകരിക്കണമെങ്കിൽ മാറ്റം സ്വീകരിക്കാൻ മനസ്സുള്ളവന് മാത്രമേ ഈ വഴിയിൽ കൂടെ മുൻപോട്ട് സഞ്ചരിക്കാൻ സാധ്യമാകുകയുള്ളൂ അതാണ് ആത്മീയമായ ഏറ്റവും വലിയ യോഗ്യത ഏറ്റവും വലിയ കഴിവ് അതാണ് ആത്മീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾ നാല് സുവിശേഷവും ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നുകൂടെ വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരു സംഭവത്തിൽ മാറ്റങ്ങൾ സ്വീകരിപ്പാൻ മടിച്ച ആളുകൾ അല്ലെങ്കിൽ മനസ്സില്ലാത്ത ആളുകൾക്ക് ആത്മീയമായ അനുഗ്രഹം ലഭിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ എന്നാൽ അതുപോലെ തന്നെ മാറ്റങ്ങൾ സ്വീകരിപ്പാൻ മനസ്സുള്ളവർക്ക് അതിനാണ് എളിമ എന്ന് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്താണ് സൗമ്യത ആളുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന അല്ല സൗമ്യത അത് അടിമത്വമാണ് അത് സ്വയത്തോട് കാണിക്കുന്ന പുച്ഛമാണ് ഒരു മനുഷ്യനും ഇത് കാണിക്കരുത് സൗമ്യത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സാണ് സൗമ്യത ഏറ്റവും വലിയ അഹങ്കാരം എന്താണ് ഞാൻ പിടിച്ചതിൽ നിന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ ആയിരിക്കൽ നിന്ന് ഒരു ആയിരിക്കുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ എടുത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല ഞാനിവിടെ ഇരിക്കും അതാണ് അഹങ്കാരം ദൈവസന്നതിൽ അഹങ്കാരം അതാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിലിരിക്കുന്ന ആളുകളും സ്വർഗത്തിൽ പോകാനായിട്ട് മുണ്ട് മുണ്ടുമലക്കി താറുമുടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ചിരിക്കാനല്ലാതെ നമുക്ക് എന്ത് കഴിയും ഇനിയും ഇതിൻ്റെ ഇതിനോടനുബന്ധമായ ഒരാശയം കൂടെ ഞാൻ അവതരിപ്പിച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യർ അവരെ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഇരിക്കണം മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാവും അവിടെയാണ് സ്വാർത്ഥത എന്ന ആശയം സെൽഫിഷ്നെസ് നെഗറ്റീവ് സെൽഫ് ലവ് എന്ന് ഇംഗ്ലീഷിൽ പറയാം നെഗറ്റീവ് നിഷേധാത്മകരമായ സ്വയസ്നേഹം നമുക്ക് സ്വയത്തെ രണ്ട് വിധത്തിൽ സ്നേഹിക്കാം ഒന്ന് നിഷേധാത്മകമായി രണ്ട് ക്രിയാത്മകമായി ഈ നിഷേധാത്മകമായി നാം നമ്മെ സ്നേഹിക്കുമ്പോൾ നാം എല്ലാത്തിനും തികഞ്ഞവരാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്കിരുന്നാൽ മതി ഇതിൽ അങ്ങോട്ട് മാറി എനിക്ക് നഷ്ടം വരുമോ പ്രയാസം വരുമോ കഷ്ടം വരുമോ ഏ ഇപ്പോൾ ആ നല്ല ധനികനായ യുവാവിൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ്റെ ഉള്ളതെല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ ആ വഴിയാധാരമാകത്തില്ലേ എന്നാൽ എന്തുകൊണ്ടാണ് വിൽക്കേണ്ടതെന്ന് ഞാൻ പറയട്ടെ ഈ ഭൗതികമായ ഉപാധികളിലുള്ള ആശ്രയം ആത്മീയമായ അടിമത്തരമാണ് അടിമത്തമാണ് അടിമത്തമാണ് സ്ലേവറി ഡിപ്പെൻറ്റൻസ് ഓൺ മെറ്റീരിയൽ പ്രൊവിഷൻസ് എലോൺ ഈ ഡീഫാക്ട് സ്പിരിച്വൽ സ്ലേവറി ആ ഒരു അടിമത്തത്തിൽ നിൽക്കുന്നിടത്തോം കാലം അവൻ്റെ വ്യക്തിത്വം ആത്മീയമായി വളരുവാൻ ഒരു സാധ്യതയുമില്ല അതിൽ നിന്ന് അവന് വിടുതൽ പ്രാപിച്ചേ മതിയാകുകയുള്ളൂ അത് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് അവർ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം താൽപ്പര്യം അവരെ പറ്റിയാണ് യേശു പറഞ്ഞത് അത അതായത് സുശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായ വാക്യം മുതൽ മുപ്പത്തി മൂന്നാം വാക്യം വരെ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും ഇതേ ഉള്ളവരുടെ ആകെപ്പാടുള്ള ചിന്ത അങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്നവർക്ക് ഒരു വിധത്തിലും സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള യോഗ്യത യോഗ്യതയുണ്ടാകുകയില്ല എന്ന് പകൽ പോലെ സ്പഷ്ടമാക്കിയിട്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് മനുഷ്യനെ ആക്കി തീർക്കുക എന്നതാണ് യേശുരിൽ കൂടെ നാം പ്രാപിക്കേണ്ട വിടുതൽ അവ്യത്യസ്തമായ അവസ്ഥ എന്താണ് മുൻപേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ് എന്തു തിന്നും എന്തു കുടിക്കും എന്തു കൊടുക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഒരിരുപ്പാണ് അവിടെ നാനെ പിടിച്ചാൽ നമ്മൾ അരയും ജലകത്തില്ല അവിടെ ഇരുപ്പാണ് അവിടെ ഇരുന്ന് ചത്തുപോകും ചെതിൽപ്പുറ്റായി പോകും മുൻപോട്ട് പോകണം അന്വേഷിക്കണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയെ പ്രാപിപ്പിനായി നാം അനു നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആവേശമാണ് ദാഹമാണ് ഈ അന്വേഷണം അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകും സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ് ഇതുവരെ ഉള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥ അത് പ്രാപിക്കാനുള്ള യോഗ്യത എന്താണ് എന്ന് നാം അന്വേഷിച്ച ഏകദേശം അത് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് അവരങ്ങനെ ഇരിക്കും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അന്വേഷിക്കാൻ മനസ്സുള്ള വ്യക്തിത്വം യേശുൽ കൂടെ പ്രാപിക്കുക പ്രാപിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും പ്രാപിക്കുമെന്നോ പ്രാപിക്കണമെന്നോ ഒന്നുമില്ല മനസ്സുള്ളവൻ അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ കേൾക്കാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ അങ്ങനെ വ്യത്യസ്തമായ ഒരു 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 സ്ഥി ഒരവസ്ഥ വ്യക്തിത്വം പാലിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുച്ഛമായ നമ്മുടെ സ്വയത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ ഉപാധികളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആ ഇടുങ്ങിയ അല്പത്തരത്തിൻ്റെ ജീവിതത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വിശാലമായ ഒരു ലോകം ദൈവരാജ്യം അതിൻ്റെ അങ്ങകളായിത്തീരും അവിടെ മനുഷ്യൻ്റെ ചിന്ത എന്തു തിന്നും എന്തു ഉടുക്കും എന്തോ കുടിക്കും എന്നതല്ല തിന്നുകയും ചെയ്യും കുടിക്കുകയും ചെയ്യും ഉടുക്കുകയും ചെയ്യും പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത പിന്നെ എന്താണ് ദൈവം സൃഷ്ടിച്ച ഈ വലിയ വ്യവസ്ഥയുടെ അകത്തുക എന്താണ് അതിലെൻ്റെ എന്താണ് അതിനെ മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു വലിയ വ്യവസ്ഥിതിയിൽ എനിക്കായി കൽപ്പിച്ചിരിക്കുന്ന ഇടം എന്താണ് ചുമതല എന്താണ് അതിനെ ഏറ്റവും ഭംഗിയെ നിർവഹിപ്പാൻ ഞാൻ എന്നെ തന്നെ എങ്ങനെ ഒരുക്കണം ഹൗ ടു പ്രിപ്പയർ മൈസെൽഫ് ടു ഡിസ്ചാർജ് മൈ ഡ്യൂട്ടീസ് ഇൻ ഓബ്ലികേഷൻസ് ആസ് ഐ എം പ്ലേസ്ഡ് വിതിൻ ദിസ് ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബൈ ഗാഡ് ആൻഡ് ഗാഡൻ ലോൺ അതിനു തക്കതായ ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ എനിക്ക് എങ്ങനെ കഴിയും ആ അന്വേഷണം അതൊരു വലിയ മാറ്റമാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിക്കുമ്പോൾ വളരെ പരിമിതപ്പെട്ട് ഒരു ചെറിയ പോലെ ഇവിടെ തിരിക്കുന്നതും ഈ വിശാലമായ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഈ വലിയ വലിയ സംവിധാനത്തിൽ എൻ്റെ പങ്ക് എന്താണ് ചുമതല എന്താണ് എന്നെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് അത് മനസ്സിലാക്കി അതിൻ്റെ നിർവഹണത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ തയ്യാറാക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ആ വലിയ മാറ്റങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന വിപ്ലവാത്മകമായ തിരുത്തലുകൾ വലിയ വലിയ വളർച്ചകൾ അതെന്നെ ഒരു പുതിയ വ്യക്തിയായി തീർക്കുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു ശിവോനോടും അവരുടെ സഹോദരനെ അന്തരോസരോടും പറഞ്ഞത് എന്നെ അനുഗമപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും മീൻ പിടിക്കുന്നവർക്ക് ഈ ചെറിയ കാര്യം മതി അവർക്ക് എന്ത് ദിനം എന്ത് കുടിക്കും എന്തുടുക്കും എന്ന് മാത്രം കരുതിയാൽ മതി മനുഷ്യരെ പിടിക്കുന്നവരോ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നവർ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അതിൽ മഹത്തരമായ സാധ്യതകൾ നിരന്തരമായി നിറനിൽക്കുന്നുവെന്നും അതിൽ എനിക്ക് അപ്രമേയമായ മറ്റാർക്ക് നിർവഹിക്കാൻ കഴിയാത്ത എന്നാൽ മാത്രം നിർവഹിക്കുന്നതിന് വേണ്ടി സർവ്വശക്തൻ മുന്നമേ നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥാനവും ചുമതലയുമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുവാൻ എന്നെ തന്നെ കരുപിടിപ്പിക്കുന്ന വലിയ ഒരു ദർശനത്തിൽ വരുന്ന വിപ്ലവാത്മകമായ മാറ്റം അതാണ് സ്വർഗരാജ്യത്തിൽ എൻ്റെ അംഗത്വത്തിൻ്റെ മുഖമുദ്രയും ആ സ്വർഗരാജ്യത്തിൻ്റെ അംഗത്വത്തിൽ കൂടെ മാത്രമേ സ്വർഗം എന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ എനിക്ക് പ്രവേശനവുമുള്ളൂ എന്നതാണ് എൻ്റെ ആത്യന്തികമായ വിശ്വാസം ഈ ചെറിയ ചെറിയ അല്പത്തരത്തിൻ്റെ വ്യക്തിത്വങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിൽ പ്രവേശനമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിട്ടിത്വം നമുക്ക് ഊഹിക്കാൻ പോലും വയ്യ അതുകൊണ്ടാണ് യേശു പറഞ്ഞ നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ നമ്മുടെ സാധാരണ ജീവിതത്തിൽ സൽഗുണപൂർണ്ണതയ്ക്ക് യാതൊരു ആവശ്യവുമില്ല നാം ഇപ്പോൾ ആയിരിക്കുന്ന ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലിങ്ങനെ തള്ളിപ്പിടിച്ച് നിന്ന് പുത്തുവരുത്തിലൊക്കെ അങ്ങ് കടന്നു പോകുന്നു പിന്നെ അച് ചാകുമ്പോൾ അച്ഛൻ പറയും നിത്യത പ്രാപിച്ചു യോഹന്നാച്ചൻ അബ്രഹാമിൻ്റെ മടി കയറി ഇപ്പോൾ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അവന് യേശുവിൽ നിദ്ര പ്രാപിച്ചു എന്നൊക്കെ അർത്ഥമറിയാതെ അർത്ഥത്തോടൽപ്പം പോലും ബഹുമാനമില്ലാതെ ജൽപ്പിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ ഏതാണ്ട് പ്രാപിച്ചു എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ വെറും പൊട്ടത്തരമാണ് പൊട്ടത്തരം മാത്രമാണ് ഇങ്ങനെയുള്ള സാരങ്ങളിൽ പറയുന്നത് കാരണം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്വേഷിക്കാൻ കൂട്ടാക്കാത്ത ആളുകളാണ് നിത്യതയുടെ ആ വലിയ ഗോപ്യമായ രഹസ്യങ്ങളിങ്ങനെ ഇങ്ങനെ ആടുന്നത് ഓർക്കുമ്പോൾ ചിരിച്ച് 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 ഞാൻ ചിലപ്പോൾ വിഷമിച്ചിട്ടുണ്ട് ഏതായാലും സ്വർഗമുണ്ടോ സ്വർഗമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ പ്രവേശിക്കാമോ പ്രവേശിക്കാം പ്രവേശിക്കുന്നതിന് യോഗ്യത വേണോ വേണോ വേണം 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 എന്താണ് ആ യോഗ്യത അതാണ് ഞാൻ എൻ്റേതായ പരിമിതിയിൽ ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് മിനിറ്റിൽ അവതരിപ്പിച്ചത് ഇതിനെപ്പറ്റി എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക ഞാൻ കൂടുതലായി ഈ വിഷയത്തെ പരാമർശിക്കുവാൻ തയ്യാറാണ് ഇതിനെപ്പറ്റി നിങ്ങൾ തുടർന്ന് തുടർന്ന് ചിന്തിക്കുകയും നിങ്ങളുടേതായ അന്വേഷണത്തിൽ ഈ ഒരു വിഷയത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാൻ തുനിയണം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഒരു വിഷയമാണ് നാം കൈകാര്യം ചെയ്തത് എന്നാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ചില അറിവുകൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭ്യമായി എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല അതിനിടയാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയോർത്ത് ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ വഴി നടത്തിയ ദൈവ ഹിതം മാനിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു